കേരള മദ്രസ മസ്ജിദ് ഫെസ്റ്റിന്റെ ഭാഗമായി ചേന്നമംഗലൂർ തല ക്ലസ്റ്ററിന്റെ രചനാ മത്സരങ്ങൾ അടുത്ത ഞായറാഴ്ച അൽ മദ്രസുൽ ഇസ്ലാമിയ ഹാളിൽ നടക്കും. ഏഴ് വേദികളിലായി സീനിയർ ജൂനിയർ സബ് ജൂനിയർ കിഡ്സ് എന്നീ വിഭാഗങ്ങളിലായി 700-ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. വിപുലമായ സംഘാടക സമിതി രൂപവത്കരണം വ്യാഴാഴ്ച രാവിലെ ചെന്നമംഗലൂർ തൈബ ഓഡിറ്റോറിയത്തിൽ നടന്നു. തുടർന്ന് ഏഴ് വേദികളിലായി നടക്കുന്ന സീനിയർ ജൂനിയർ സബ് ജൂനിയർ കിഡ്സ് എന്നീ വിഭാഗങ്ങളിലായി 700-ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. കവിതാ രചന, കാർട്ടൂൺ രചന, കലിഗ്രാഫി, ഉപന്യാസം, ചിത്രരചന, കൈയെഴുത്ത്, ക്രയോൺ കളറിംഗ്, ജലചായം തുടങ്ങിയ 20 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. സ്റ്റേജ് മത്സരങ്ങൾ ഈ മാസം അവസാനത്തിലാണ് നടക്കുന്നത്. മുക്കം നഗരസഭാ കൗൺസിലർ എ അബ്ദുൽ ഗഫൂർ പ്രോഗ്രാം കൺവീനറായും ചെന്നമംഗലൂർ മദ്രസ പ്രിൻസിപ്പൽ ഇലിയാസ് ജോയിന്റ് കൺവീനറായി വിവിധ വിഭാഗങ്ങളിലായി ഏഴ് വേദികളിലേക്കുള്ള കൺവീനർമാരായി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കേരള മദ്രസ എഡ്യൂക്കേഷണൽ ബോർഡ് സംഘടിപ്പിക്കുന്ന മദ്രസ ഫെസ്റ്റ് വിദ്യാർത്ഥികളുടെ വൈജ്ഞാനികവും സാഹിത്യപരവും കലാപരവുമായ സർഗാത്മകത കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനാണെന്ന് ഫെസ്റ്റിന്റെ ക്ലസ്റ്റർ തല കോർഡിനേറ്റർ സമീർ എൻലൈറ്റ് ന്യൂസ് ചാനലിനോട് പറഞ്ഞു. കുട്ടികളുടെ വൈജ്ഞാനികവും കലാപരവും സാഹിത്യപരവുമായ കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള മജ്ലിസ് എഡ്യൂക്കേഷൻ ബോർഡ് നിർദ്ദേശിച്ചിട്ടുള്ള സംഘടിപ്പിക്കുന്ന മജ്ലിസ് ഫെസ്റ്റ് നമ്മുടെ വരുന്ന 6-ാം തീയതി അതിൻ്റെ രചനാ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. രചനാ മത്സരങ്ങളാണ് ഞായറാഴ്ച നടക്കുന്നത്. സംഘാടക സമിതി രൂപവത്കരണ യോഗത്തിൽ സമീർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർ എ അബ്ദുൽ ഗഫൂർ, അബ്ദുൽ സലാം ആനയാംകുന്ന്, ഇസ്മായിൽ, പി ജാസ് അസ്ലം എന്നിവർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, മുക്കം.